പുറംകടൽ ലഹരി വേട്ടയ്ക്കിടെ പിടികൂടിയ പാക് പൗരൻ സുബൈർ ദരക്ഷാന്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള എൻസിബിയുടെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. കൊച്ചിയിലെ പ്രത്യേക കോടതിയിലാണ് അഞ്ചു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് പൗർണമി പവിത്രൻ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പൗർണമി. ഈ ഗുഡ് മോർണിംഗ് കാവ്യ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു ലഹരി വേട്ടയുടെ ചുരുളഴിക്കാനുണ്ട്. അഞ്ച് ദിവസത്തെ സമയമാണിപ്പോൾ കോടതിയോട് ആവശ്യപ്പെടുക. ഇതൊരു പിടികൂടിയ വ്യക്തി സുബൈർ എന്ന് പറയുന്ന ആ പ്രതി ഈ ഒരു വലിയ ഒരു റാക്കറ്റിൻ്റെ ഒരു കണ്ണി മാത്രമാണ് എന്നൊരു നിഗമനമാണ് ആദ്യം മുതലേ തന്നെ ഉള്ളത് എൻ സി ബിക്ക്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി കാര്യങ്ങൾ? കാവ്യ, കാവ്യ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ലഹരി വേട്ടയാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നടന്നത്. അതായത് പുറംകടലിലെ അന്വേഷണത്തിനിടയിലാണ് 25,000 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. അതൊരു ചെറിയ എമൗണ്ട് അല്ല നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സ്വദേശിയായ സുബൈർ എന്ന ആളെയാണ് നിലവിൽ റിമാൻഡിൽ കഴിയുന്നത്. ഇയാളുടെ കസ്റ്റഡി അപേക്ഷയാണ് ഇന്ന് എറണാകുളം സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ എൻ സി ബി നൽകിയിരുന്നു. അപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾക്ക് ബന്ധമുണ്ട്, ഈ ലഹരി എത്തിച്ച സഞ്ചാരപാത അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിനായി ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടത് അത്യാവശ്യമാണെന്നും ഈ കുറേയധികം കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ളത് കൊണ്ട് തന്നെ ഈ ലഹരി ആർക്കു വേണ്ടിയാണ് എത്തിച്ചത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇയാളെ സുബൈറിനെ കസ്റ്റഡിയിൽ ലഭിക്കേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയൊക്കെയുള്ള കസ്റ്റഡി അപേക്ഷയാണ് എൻ സി ബി സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ആ അപേക്ഷയാണ് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം പിടിയിലായ സമയത്ത് ഇയാൾ ഇറാൻ സ്വദേശിയാണെന്നടക്കമുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇയാൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സ്വദേശിയാണെന്നുള്ള എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ച് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ബോട്ടിൽ നിന്ന് 6 പേരോളം ഈ പരിശോധനയ്ക്കിടെ സ്പീഡ് ബോട്ടിൽ കടന്നു പോയതായിട്ടും ഒരു വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ ഇവർക്കായുള്ള തെരച്ചിലും അന്വേഷണവും ഒക്കെ ഊർജിതമായി നടക്കുകയാണ്. അതായത് ലക്ഷദ്വീപിലും ആൻഡമാനിലും അടക്കം ഈ 6 പേർക്ക് 6 പേരും പാകിസ്ഥാൻ സ്വദേശികളാണെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമല്ല. അതോടൊപ്പം മറ്റ് ലഹരി വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന ഒരു മദർഷിപ്പ് കടലിൽ മുക്കിക്കളഞ്ഞതായിട്ടും വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്താനുള്ള ശ്രമവും നാവികസേനയുടെ ഭാഗത്തു നിന്ന് നടന്നു വരികയാണ്. അതായത് ഈ ലഹരി പാക്കറ്റുകളിലൊക്കെ തന്നെ GPS ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാവികസേന നിലവിലുള്ളത്. എന്തായാലും ഈ സുബൈറിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക ചോദ്യാവലിയൊക്കെ അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യുക. ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയായ NIA, RAW തുടങ്ങിയിട്ടുള്ള സംഘങ്ങളും കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചെയ്യലും ഈ സുബൈറിന് ഉണ്ടാവുന്നതായിരിക്കും. കാവ്യ, ശരി, പൗർണമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. താങ്ക് യു പൗർണമി. എന്തായാലും പൗർണമി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ലഹരി വേട്ടയുടെ ചുരുളുകൾ അഴിക്കാനുണ്ട്. മദർവെസൽ മുക്കിയ ഒരു സാഹചര്യമുണ്ട് പുറംകടലിൽ. ഒപ്പം തന്നെ 6 പേർ സ്പീഡ് ബോട്ടിൽ രക്ഷപ്പെട്ടു എന്ന ഒരു നിഗമനമുണ്ട് ഈ അന്വേഷണ ഏജൻസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിയുടെ വിവിധ മൊഴികൾ, ആ മൊഴികളിലുള്ള വൈരുദ്ധ്യം, സ്വദേശമടക്കമുള്ള കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യം, ഇതൊക്കെയും തെളിയിക്കേണ്ട ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടുക എന്നത് തന്നെയാണ് എൻസിബിയുടെ മുന്നിലുള്ള ഏക പോംവഴി. എന്തായാലും കോടതി ഇന്ന് ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. പൗർണമി പവിത്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.